ക്രിമിനൽ സംഘങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് സി പി എമ്മിൻ്റെതെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തടക്കം എല്ലാ തെറ്റായ പ്രവണതകളെയും ക്രിമിനൽ പ്രവർത്തനങ്ങളെയും ക്രിമിനലുകളെയും പാർട്ടി എല്ലാ കാലത്തും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇത്തരക്കാരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. അവരുടെ പേരുകൾ പരിസമയം പറഞ്ഞിട്ടുമുണ്ട്. അതിനെതിരെ പാർട്ടി പ്രചരണം സംഘടിപ്പിച്ചിട്ടുമുണ്ട്. പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരം ക്രിമിനൽ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിലെടുത്തതും. തിരുത്തൽ പ്രക്രിയയിലും പി ജയരാജന്റെ നേതൃത്വത്തിലാണ് പാർട്ടി മുന്നോട്ട് പോയത്. അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി എസ് എഫ് ഐ കേരളത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ച പ്രസ്ഥാനം തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. ഇന്നല്ല, ഇതിനു മുമ്പും എസ് എഫ് ഐയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിരവധി വ്യക്തികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. സി പി ഐ സി പി എം അല്ല, അത് വേറൊരു സംഘടന തന്നെയാണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ തർക്കങ്ങളൊന്നും നിലവിലില്ല എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. വേണമെങ്കിൽ ചർച്ചകളിലൂടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കും. അതുതന്നെയാണ് ശീലം. അതിനാണ് ഈ മുന്നണി സംവിധാനം എൽ ഡി എഫ്. എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. ആ ഒരു നിലപാടിൽ നിന്നും ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇതിന് കാരണം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐ ബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന തരത്തിൽ, സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയാണ് എന്നത് മറന്നു പോകുന്നു എന്ന തരത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെതായി ചില പ്രസ്താവനകൾ മാധ്യമങ്ങൾ എടുത്ത് പെരിപ്പിച്ച് കാട്ടിയിരുന്നു. അതിനാണ് എം വി ഗോവിന്ദൻ നൽകിയ മറുപടി. ക്രിമിനലുകൾ എന്നും പാർട്ടിക്ക് പുറത്തു തന്നെയാണ്. സി പി ഐ പ്രത്യേക രാഷ്ട്രീയ സംഘടനയാണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അവരത് പറയും, അവർ പറയട്ടെ. പക്ഷേ എന്തെങ്കിലും തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടത് മുന്നണി എന്ന ആ മുന്നണി സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നത് തന്നെയാണ് പഴയ ശീലം. അതിപ്പോഴും തുടരുന്നു. ആ ഒരു ശീലത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ആ ഒരു കെട്ടുറപ്പ് ഇപ്പോഴും ഇടത് മുന്നണിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരന്മാരോ ബി ജെ പിക്കാരോ സി പി എമ്മിനെയും സി പി ഐയെയും തമ്മിൽ ഇനിയും തെറ്റിക്കാൻ ശ്രമിക്കേണ്ട. മുൻകാലത്ത് മൂന്നാറടക്കം വിഷയങ്ങളിൽ തെറ്റിച്ചിരുന്നു, തെറ്റിക്കാൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും വഴങ്ങാതെ മുൻ പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ കാലത്ത് പോലും അദ്ദേഹം ശക്തമായ നിലപാടുകൾ മുന്നണിക്കുള്ളിൽ എടുത്തിട്ടുണ്ടെങ്കിലും സി പി എമ്മുമായുള്ള ബന്ധത്തിന് യാതൊരു കോട്ടവും കാനം രാജേന്ദ്രൻ അടക്കം വരുത്തി വച്ചിരുന്നില്ല. ആ ഒരു സമീപനം, ആ ഒരു നിലപാട്, ആ ഒരു മുന്നണി മര്യാദ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സി പി എമ്മും സി പി ഐയും ഒരുപോലെ പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ, ഇടതു മുന്നണിക്കുള്ളിൽ ഒരു തർക്കവുമില്ല. എസ് എഫ് ഐക്കെതിരെ ബിനോയ് വിശ്വം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സി പി ഐയുടെ അഭിപ്രായമാണ്. അതിലെന്തെങ്കിലും തിരുത്തലുകൾ വേണമോ, എന്തെങ്കിലും വ്യക്തതകൾ നൽകണമോ എന്നതുള്ളത് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും എസ് എഫ് ഐ എന്നത് അങ്ങനെ വേറിട്ട് കാണേണ്ട ഒരു സംഘടനയല്ല, സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടന തന്നെയെന്ന് വളരെ വ്യക്തമായി ഉറപ്പിച്ച് പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. എസ് എഫ് ഐക്കെതിരെ അടുത്തിടെ ഉയർന്ന തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ചില സംഭവങ്ങൾ, അത് കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം നിയമസഭ നടക്കുന്ന വേളയിൽ കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഏവർക്കും വളരെ വ്യക്തമാണ്. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. പകരം ചെയ്തത് രാജ്ഭവൻ നീറ്റ് പരീക്ഷയ്ക്കെതിരെ രാജ്ഭവനിൽ പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ, എസ് എഫ് ഐ പ്രവർത്തകരെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും കോൺഗ്രസ്സുകാർക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം നീറ്റ് സമരത്തിന് കോൺഗ്രസ്സുകാർ നീറ്റ് സമരം എന്താണെന്ന് പോലും അറിയാത്തൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിക്കുക എന്നൊരു നിലപാടിൽ നിന്നും അവർ ഇനിയും മാറാൻ പോകുന്നില്ല എന്നു തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നീറ്റ് പരീക്ഷയെപ്പറ്റി അവർ അറിഞ്ഞിട്ടില്ല. അവർക്ക് ഇപ്പോഴും എസ് എഫ് ഐക്കെതിരെ കുതിര കയറുക, എസ് എഫ് ഐക്കെതിരെ ഏത് ക്യാമ്പസിൽ എന്തെങ്കിലും ഒരു ആരോപണം കുത്തിത്തിരിപ്പുണ്ടാക്കി എസ് എഫ് ഐക്കെതിരെ അതൊരു പ്രചരണമായി ഉയർത്തിക്കൊണ്ടുവരിക, എസ് എഫ് ഐയെ അതിലൂടെ തകർക്കാം എന്നാണിപ്പോൾ ഇടത് സംഘടനകളുടെ നേർക്ക് എസ് എഫ് ഐയെ വെച്ച് ഒരു ആക്രമണം നടത്താമെന്നാണിപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ എങ്ങനെ അത് ആസൂത്രണം ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അത്തരം തന്ത്രങ്ങളിൽ വീഴുന്നവരല്ല എസ് എഫ് ഐയും ഇടത് പ്രസ്ഥാനവുമെന്ന് പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷത്തിന് സൂചനയും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.